ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ് ചാപ്റ്റർ ആയ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.3 ആണ്. അതിലെ 12 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതായിരുന്നു, അതിൽ കുറച്ച് വോയിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് ഹാവിംഗ് സ്ലോപ്പ് 0 വിച്ച് ആർ ടാൻജൻറ്റ് ടു ദ കർവ് y ഈസ് ഈക്വൽ ടു 1/(x²-2x+3). അപ്പോൾ ഈ ഒരു കർവിലേക്കുള്ള ടാൻജൻറ്റുകളുടെ അതിൻ്റെ സ്ലോപ്പ് 0 ആണ്. അങ്ങനെയുള്ള എല്ലാ ടാൻജൻറ്റുകളുടെയും ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കർവ് എഴുതി കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? dy/dx. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1/(x) ആണെങ്കിൽ എങ്ങനെ എഴുതുക? -1/(x²). എക്സിൻ്റെ സ്ഥാനത്ത് x²-2x+3 ആണ്. ഇൻറ്റു പിന്നെ ഈ x²-2x+3 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x²-2x വരും, -2x²-2. ഇത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അവരെന്തെന്ന്, സ്ലോപ്പ് 0 ആയിട്ടുള്ള ഇക്വേഷൻ്റെ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചത് ഇപ്പോൾ സ്ലോപ്പ് ആണല്ലേ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ്. അപ്പോൾ അത് ഇത് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -(2x-2) 0 ആണ്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2x-2 0, അതായത് 2x=2 എന്ന് കിട്ടി. പിന്നെ x=2/2, അതായത് 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 കിട്ടിയാൽ നമ്മുടെ ഈ കർവിലെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുക്കുമ്പം നമുക്ക് വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും, 1/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ത് കിട്ടി? x=1 and y=1/2. സ്ലോപ്പ് 0 ആണ്. അങ്ങനെയുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ പറയുന്നത് എന്താണ്? നമ്മുടെ ജനറൽ ഫോർമാറ്റ് എന്താണ്? y-y0, y കോർഡിനേറ്റ് എന്താ? 1/2, വിച്ച് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x-x കോർഡിനേറ്റ് എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ 0 ആയിട്ട് പോയി അല്ലേ. അപ്പോൾ y-1/2 = 0, അതായത് y=1/2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ്. ഒരു കർവ് തന്നിട്ടുണ്ട്, അറ്റ് വിച്ച് ദ ടാൻജൻസ് ആർ പാരലൽ ടു എക്സ് ആക്സിസ് ആകുമ്പോഴുള്ള ടാൻജൻറ്റിൻ്റെ ആ പോയിന്റ് കണ്ടുപിടിക്കണം. അതുപോലെ പാരലൽ ടു വൈ ആക്സിസ് ആകുമ്പോഴുള്ള പോയിന്റും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കർവ് നമ്മൾ എഴുതി അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ x²ന് എന്ത് വരും? 2x/9+y²(2y/16)(dy/dx=1) ആയതുകൊണ്ട് 0. ഇതിൽ നമുക്ക് dy/dx എന്താണെന്ന് കിട്ടണം. അപ്പോൾ ആ ടേം ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് മൈനസിലേക്ക് വന്നു. പിന്നെ അതിൽ നമ്മൾ 2 ഉം 2 ഉം കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ dy/dx മാത്രം ഇവിടെ നിർത്തിയിട്ട് ആ 1/16 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, 16/y കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dy/dx -16/9 x/y എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കേസ് പാരലൽ ടു എക്സ് ആക്സിസ് ആവുകയാണെങ്കിൽ നമ്മുടെ പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ പിക്ചറിൽ ഇങ്ങനെ ഒരു കർവ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ടാൻജൻറ്റ്. അത് എക്സ് ആക്സിസിന് പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ലൈൻ നമ്മുടെ എക്സ് ആക്സിസിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഇങ്ങനെ പാരലൽ ആണെങ്കിൽ അത് എക്സ് ആക്സിസിൽ എന്തെങ്കിലും ആംഗിൾ മേക്ക് ചെയ്യോ? ഇല്ല. അപ്പോൾ നമ്മളവിടെ ടാൻ തീറ്റ അവിടെ എന്താണ്? 0. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് അവിടെ 0 ആയിരിക്കും. അപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുമ്പം സ്ലോപ്പ് 0 ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, -16/9 × x/y=0. അപ്പോൾ അത് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ അങ്ങനെ 0 ആയിട്ട് പോയി. അപ്പോൾ ന്യൂമറേറ്റർ ഈക്വൽ ടു 0, അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് 0 ആണെന്നാണ്. എക്സ് 0 ആണെങ്കിൽ നമ്മൾ ആ കർവിൽ അല്ലേ, നമ്മുടെ ഈ കർവിൽ ഇവിടെ ഇത് കൊടുക്കുമ്പോൾ ഈ മൊത്തം ഈ ടേം 0 ആയിട്ട് പോകും. y²/16 = 1, അതിൻ്റെ അർത്ഥം y²=16, അതായത് വൈയുടെ വാല്യൂ എന്ത് കിട്ടി? +(-4) എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പോയിന്റ് കണ്ടുപിടിച്ചു, എക്സ് 0 ആകുമ്പോൾ y 4 ആവും, അതുപോലെ എക്സ് 0 ആകുമ്പോൾ y -4 ആവും. അങ്ങനെ 2 പോയിന്റ് നമുക്കവിടെ കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ ആ സെയിം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പാരലൽ ടു വൈ ആക്സിസ്. ഇവിടെ നോക്കിയത് നമ്മുടെ കർവ്. അപ്പോൾ നമ്മളിവിടെ പാരലൽ ടു വൈ ആക്സിസിന് ആസ്പദമായിട്ട് നമ്മളിവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ അതവിടെ നമ്മുടെ എക്സ് ആക്സിസിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതാണ് നമ്മുടെ സ്ലോപ്പ്. അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണ്, അതായത് ടാൻ 90 ഡിഗ്രി ആണ്. ടാൻ 90 വാല്യൂ എന്താണ്? 1/0. അപ്പോൾ പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? 1/0, അതായത് ഇൻഫിനിറ്റ്. അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, -16/9 x/y = 1/0. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -16x(0), അപ്പോൾ അത് 0 ആയിട്ട് പോയി. 9y =
നയൻ വൈ ഇങ്ങോട്ടും വരും അല്ലേ. അപ്പം നയൻ വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വന്നു. അപ്പോൾ അതിൽ നിന്ന് വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. വൈ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ ആ കർവിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ വൈ സ്ക്വയർ ബൈ സിക്സ്റ്റി എന്നുള്ള ടേം സീറോ ആയിട്ട് പോവും. ബാക്കി എന്ത് ടേം അവിടെ ഉണ്ടാവും? എക്സ് സ്ക്വയർ ബൈ നയൻ, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു വൺ. അതിൽ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നയൻ എന്ന് കിട്ടി, എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ത്രീ. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ത് കിട്ടി? ത്രീ സീറോയും മൈനസ് ത്രീ സീറോയും. ഇത് നമ്മുടെ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ. ഇതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫൈൻഡ് ദി ഇക്വേഷൻസ് ഓഫ് ദ ടാൻജൻസ് ആൻഡ് നോർമൽ. നോർമലിൻ്റെയും ടാൻജൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം. അവർ ഓരോന്നിനും ഓരോ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റിലുള്ള ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കർവ് അവർ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്, പോയിന്റ് സീറോ ഫൈവ്. അപ്പോൾ ആദ്യം നമ്മൾ ഡി വൈ ബൈ ഡി എക്സ്, നമുക്ക് സ്ലോപ്പ് കാണാമല്ലോ അല്ലേ. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ് ഡി വൈ ബൈ ഡി എക്സ്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എക്സ് ക്യൂബ് മൈനസ് സിക്സ് ത്രീ സാർ എയ്റ്റീൻ എക്സ് സ്ക്വയർ പ്ലസ് തേർട്ടീൻ ഇൻറ്റു ടു ട്വൻറ്റി സിക്സ് എക്സ് എന്ന് കിട്ടി, മൈനസ് ടെൻ അങ്ങനെ കിട്ടി. അതിൽ നമ്മൾ അറ്റ് ദ പോയിന്റ് സീറോ ഫൈവ് ആ ഒരു പോയിന്റിലെ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്താണെന്ന് നോക്കി. അപ്പോൾ എക്സിന് സ്ഥാനത്തൊക്കെ നമ്മൾ സീറോ കൊടുത്തു അല്ലേ. വൈ പിന്നെ ഇവിടെ കൊടുക്കാനില്ല. അപ്പോൾ എക്സിനൊക്കെ സീറോ കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടെൻ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഏതാണ് അറിയാലോ. നമ്മുടെ പോയിന്റ് കിട്ടി സീറോ ഫൈവ് എന്നൊരു ഓൾറെഡി തന്നിട്ടുണ്ട്, സ്ലോപ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്. അപ്പോൾ വൈ മൈനസ് വൈ കോർഡിനേറ്റ് ഫൈവ് ആണ്, സ്ലോപ്പിൻ്റെ അവിടെ മൈനസ് ടെൻ എന്ന് കൊടുത്തു, എക്സ് കോർഡിനേറ്റിന് സീറോ എന്ന് കൊടുത്തു. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് വൈ പ്ലസ് ടെൻ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ എന്ന് വന്നു. ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് ദ നോർമൽ. അത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് അതിന് മൈനസ് കൊടുക്കുക. അപ്പോൾ അവിടെ മൈനസ് ടെൻ ആയിരുന്നു. അപ്പോൾ ആ മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് പോയി, ടെന്നിൻ്റെ റെസിപ്രോക്കൽ വൺ ബൈ ടെൻ. അപ്പോൾ വൺ ബൈ ടെൻ ആണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ നോർമൽ. ഇക്വേഷൻ കാണാൻ സെയിം അതേപോലെ തന്നെ സ്ലോപ്പിൻ്റെ അവിടെ നമ്മൾ ഈ സ്ലോപ്പാണ് കൊടുക്കുന്നത് വൺ ബൈ ടെൻ. അത് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് ടെൻ വൈ പ്ലസ് ഫിഫ്റ്റി ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇനി ഇതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു കർവ് നമുക്ക് തന്നിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ട് വൺ ത്രീ എന്ന്. ആദ്യം ഇതേ ചെയ്ത പോലെ തന്നെ ഡി വൈ ബൈ ഡി എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മുടെ സാധാരണ പോളിനോമിയലാണ്. എന്നിട്ട് ആ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദ പോയിന്റ് വൺ ത്രീയിൽ എക്സിന് വണ്ണും വൈ ഇവിടെ കൊടുക്കാനില്ല. അപ്പോൾ എക്സിനൊക്കെ വണ്ണ് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ടു എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ് എന്ന് പറയുന്നത് എന്താണ്? വൈ മൈനസ് നമ്മുടെ വൈ കോർഡിനേറ്റ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു സ്ലോപ്പ് ടു ആണ് വിച്ച് ടു ഇൻറ്റു എക്സ് മൈനസ് എക്സിന് എക്സ് കോർഡിനേറ്റ് വൺ, എക്സിൻ്റെ പോയിന്റ് വൺ. അത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ടു എക്സ് മൈനസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ദ നോർമൽ കാണണം. ഇവിടെ ടു ആണെങ്കിൽ അതിനെ മൈനസ് ഇടുക, അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ മൈനസ് വൺ ബൈ ടു ആണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു സ്ലോപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊക്കെ പോയിൻ്റൊക്കെ അതേപോലെ ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ടു വൈ പ്ലസ് എക്സ് മൈനസ് സെവൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് കർവ് വളരെ ഈസിയാണ്. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്, അത് പോയിൻ്റ് വൺ വൺ ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ത്രീ എക്സ് സ്ക്വയർ വരും. അറ്റ് ദ പോയിൻ്റ് വൺ വണ്ണിൽ ഡി വൈ ബൈ ഡി എക്സ് എന്തായി? ത്രീ എന്നായി. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റിൻ്റെ വൈ മൈനസ് വൈ നോട്ടിൻ്റെ സ്ഥാനത്ത് വണ്ണും എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് വണ്ണും കൊടുക്കുക, സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് ത്രീ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ബ്രാക്കറ്റൊക്കെ മാറ്റുക. അപ്പോൾ നമുക്ക് ത്രീ എക്സ് മൈനസ് വൈ മൈനസ് ടു സി ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി നമുക്ക് ഇതേപോലെ സ്ലോപ്പ് ഓഫ് ദ നോർമൽ കാണണം. അവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്താ കിട്ടിയത്? ത്രീ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ വൺ ബൈ ത്രീ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് വൺ ബൈ ത്രീ ആണ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ. സെയിം നമ്മുടെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ട പോലെ തന്നെ സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് മൈനസ് വൺ ബൈ ത്രീ കൊടുക്കുക. നമ്മൾ ബ്രാക്കറ്റൊക്കെ മാറ്റുക, ഈ ത്രീനെ ഇവിടെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ത്രീ വൈ മൈനസ് ത്രീ സീക്വൽ ടു മൈനസ് എക്സ് പ്ലസ് വൺ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ത്രീ വൈ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതിലത്തെ ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ആണ്, പോയിന്റ് സീറോ സീറോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡി വൈ ബൈ ഡി എക്സ്, അതായത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്, നമുക്ക് ടു എക്സ് കിട്ടും. അടുത്ത പോയിന്റ് സീറോ സീറോയിൽ അതെന്തായി? സീറോ ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എന്താണ്? വൈ മൈനസ് സീറോ ഈക്വൾ ടു സ്ലോപ്പ്, അതായത് സീറോ ഇൻറ്റു എക്സ് മൈനസ് സീറോ. അപ്പോൾ നമുക്ക് വൈ ഈക്വൾ ടു സീറോ ആണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് കിട്ടിയത്. ഇനി സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്താ വരിക? സീറോൻ്റെ വൺ ബൈ സീറോ അല്ലേ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്തായി? വൈ മൈനസ് സീറോ ഇസ് ഈക്വൽ ടു വൺ ബൈ സീറോ ഇൻറ്റു എക്സ് മൈനസ് സീറോ. അതായത് നമുക്ക് ഈ ടേം അങ്ങനെ സീറോ ആയിട്ട് പോകും, അതായത് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി നമ്മുടെ ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ടി എന്ന് പറയുന്നത് പൈ ബൈ ഫോർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ ഡി വൈ ബൈ ഡി ടിയും കാണണം, ഡി എക്സ് ബൈ ഡി ടിയും കാണണം. ഡി എക്സ് ബൈ ഡി ടി എന്ത് വരും? കോസ് ടിയുടെ മൈനസ് സൈൻ ടി. ഡി വൈ ബൈ ഡി ടി എന്ത് വരും? സൈൻ ടിയുടെ കോസ് ടി.
അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ എന്ത് കിട്ടി? കോസ് ടി ബൈ മൈനസ് സൈൻ ടി, അതായത് മൈനസ് കോസ് ഡി ബൈ സൈൻ ടി എന്താണ്? കോട്ടി. അപ്പൊ മൈനസ് കോട്ട് ടി എന്ന് കിട്ടി. അതിൽ നമുക്ക് ടിയുടെ പോയിന്റ് പൈ ബൈ ഫോർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ലോപ്പ് ഓഫ് ദ ടാൻജെന്റ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ എന്ത് വരും? മൈനസ് കോട്ട്, ടിയുടെ സ്ഥാനത്ത് പൈ ബൈ ഫോർ കൊടുത്തു, കോട്ട് പൈ ബൈ ഫോറിന്റെ വാല്യൂ നമുക്ക് അറിയാം വൺ ആണെന്ന്, അപ്പൊ നമുക്കത് മൈനസ് വൺ എന്ന് കിട്ടി. ഇനി എക്സിന് വൈൻ്റെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ കോസ് ടിയിൽ ടിക്ക് പൈ ബൈ ഫോർ കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ ഫോർ എന്താണ്? വൺ ബൈ റൂട്ട് ടു. അതുപോലെ സൈൻ പൈ ബൈ ഫോർ വൺ ബൈ റൂട്ട് ടു. അപ്പോൾ എക്സ് വൈ നമുക്ക് എന്ത് കിട്ടി? വൺ ബൈ റൂട്ട് ടു ആണെന്ന് കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജെന്റ് നമ്മുടെ എക്സിൻ്റെയും വൈഡിയും സ്ഥാനത്ത് ഈ വൺ ബൈ റൂട്ട് ടു കൊടുക്കുക. സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? മൈനസ് വൺ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വൈ മൈനസ് വൺ ബൈ റൂട്ട് ടു സീക്വൽ ടു മൈനസ് എക്സ് പ്ലസ് വൺ ബൈ റൂട്ട് ടു. ആ ബ്രാക്കറ്റ് മാറ്റി മൈനസ് എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് വൺ ബൈ റൂട്ട് ടു അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു, അതായത് ടു ബൈ റൂട്ട് ടു. ടു എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണ് അല്ലേ. അപ്പോൾ ഒരു റൂട്ട് ടു ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഇവിടെ എന്ത് വരും? റൂട്ട് ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ ഓഫ് ദ ടാൻജെന്റ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ടു എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് ദ നോർമൽ കാണല്ലേ, ഇവിടെ മൈനസ് വൺ ആണ്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കാണാൻ, സ്ലോപ്പ് ഓഫ് ദ നോർമൽ കാണാൻ ഒരു മൈനസ് കൂടി കൊടുക്കും. അപ്പോൾ മൈനസ് പ്ലസ് ആയി, പിന്നെ വണ്ണിൻ്റെ റെസിപ്രോക്കൽ വണ് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്തായി? വൈ മൈനസ് വൺ ബൈ റൂട്ട് ടു സീക്വൽ ടു വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ബൈ റൂട്ട് ടു, അതായത് വൈ മൈനസ് വൺ ബൈ റൂട്ട് ടു സീക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ റൂട്ട് ടു. അപ്പോൾ മൈനസ് വൺ ബൈ റൂട്ട് ടു രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി പോയി, നമുക്ക് എന്ത് കിട്ടി? വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വൈനെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് മൈനസ് വൈ സീക്വൽ ടു സീറോ എന്ന് പറയാം, അല്ലെങ്കിൽ വൈ മൈനസ് എക്സ് സീക്വൽ ടു സീറോ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.